പേനകളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യകതയൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിനിടയിൽ എത്രയോ പേനകൾ ഉപയോഗിച്ചിട്ടുമുണ്ടാകും. പഠനം, തൊഴിൽ എന്നിങ്ങനെയുള്ള നമ്മളുമായി ബന്ധപ്പെടുന്ന ഏത് കാര്യത്തിലും ഒരു അവിഭാജ്യ ഘടകമായി പേന മാറിയിട്ടുണ്ട്. ആ പേന നമ്മുടെ കുത്തിക്കുറിക്കലുകൾ മുതൽ കവിതകൾക്കും ലേഖനങ്ങൾക്കും നോവലുകൾക്കും വരെ പുറകിലുണ്ട്. നമുക്കിടയിൽ പ്രധാനമായും രണ്ടു തരം പേനകളാണുള്ളത്, ബോൾ പോയിന്റ് പേനകളും ഫൗണ്ടൈൻ പേനകളും. അതിൽ തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും കയ്യിൽ ഒരു ബോൾ പോയിന്റ് പേനയുടെയെങ്കിലും സാന്നിധ്യം കാണുമെന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ഇത്രമാത്രം ചേർന്നു നിൽക്കുന്ന ബോൾ പോയിന്റ് പേനകളുടെ ഇന്നത്തെ നിലയിലേക്കുള്ള മാറ്റങ്ങളുടെ ചരിത്രവും നാൾവഴികളും നാം അറിയേണ്ടതല്ലേ? ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതും ആ ബോൾ പോയിന്റ് പേനകളുടെ ചരിത്രത്തെക്കുറിച്ചാണ്. വലിയ കണ്ടുപിടുത്തങ്ങളുടെ ഇടയിൽ ലളിതമായ ഒരു കണ്ടുപിടുത്തത്തിന് ലോകത്ത് അത്ഭുതകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ അത് മഹത്തരമാണല്ലോ. ആ മഹത്തരമായ കണ്ടുപിടുത്തത്തെക്കുറിച്ചും ബോൾ പോയിന്റ് പേനകളുടെ ചരിത്ര നാൾവഴികളെക്കുറിച്ചും നമുക്കിവിടെ പരിചയപ്പെടാം. 2nd World War ശേഷമാണ് ലോകത്ത് അന്ന് കൂടുതലായി ഉണ്ടായിരുന്ന ഫൗണ്ടൈൻ പേനകളുടെ പകരക്കാരനായി ബോൾ പോയിന്റ് പേനകൾ വ്യാപകമായി തുടങ്ങിയത്. അപ്പോൾ പേനകളുടെ ചരിത്രം തുടങ്ങുന്നത് എവിടെയാണെന്ന് കൂടെ പറയാം. നമുക്കറിയാവുന്നതുപോലെ വളരെ പണ്ട് കാലങ്ങളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷികളുടെ തൂവലുകൾ തന്നെയാണ്. അവയിൽ നിന്ന് തന്നെയാണ് പേനകളുടെ ചരിത്രവും ആരംഭിക്കുന്നത്. 6th Century മുതലാണ് തൂവലുകൾ ഉപയോഗിച്ചുള്ള എഴുത്ത് തുടങ്ങുന്നത്. ലഭിക്കാൻ വളരെ എളുപ്പം എന്നുള്ളതുകൊണ്ട് തന്നെ തൂവലുകൾ ഉപയോഗിച്ചുള്ള എഴുത്ത് സമ്പ്രദായം വളരെയേറെക്കാലം നിലനിൽക്കുകയും ചെയ്തു. 1800s ശേഷം ഒരു ട്യൂബിൽ മഷി നിറച്ചുകൊണ്ട് വളരെ ചെറിയ അളവിൽ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ആദ്യഘട്ട പേനകളിലേക്കുള്ള മാറ്റങ്ങൾ ആരംഭിച്ചു. 1884 പിന്നീടുള്ള 50 വർഷക്കാലം ലോകത്ത് നിറഞ്ഞു നിന്ന, മങ്ങിയ നിലയിലാണെങ്കിലും ഇന്നും നിലനിൽക്കുന്ന ഫൗണ്ടൈൻ പേനകളുടെ ഔദ്യോഗിക തുടക്കമുണ്ടാവുന്നത്. ലൂയിസ് വാട്ടർമാൻ എന്നൊരാൾ താൻ നിർമ്മിച്ച ഫൗണ്ടൈൻ പേനയ്ക്ക് പേറ്റന്റ് നേടിക്കൊണ്ട് ഒരു മാറ്റത്തിന് തന്നെ തുടക്കം കുറിച്ചു. വാട്ടർമാൻ പെൻ എന്ന കമ്പനിയും അദ്ദേഹം ആരംഭിച്ചു. അവരുടെ ലക്ഷക്കണക്കിന് പേനകളാണ് ഓരോ വർഷവും പിന്നീട് വിറ്റുപോയത്. ഫൗണ്ടൈൻ പേനകളുടെ ഏറ്റവും വലിയ പോരായ്മയായി കണക്കാക്കുന്നത് അതിൻ്റെ ചോർച്ചയ്ക്കുള്ള വലിയ സാധ്യതകളാണ്. ആ പ്രശ്നം ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1930s പത്രപ്രവർത്തകനായി ജോലി ചെയ്തിരുന്ന ലാസ്ലോ ബൈറോ എന്നയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. പത്രങ്ങളിൽ ഉപയോഗിക്കുന്ന മഷികളിൽ പെട്ടെന്ന് തന്നെ ഈർപ്പം ഇല്ലാതാവുന്നു എന്നതായിരുന്നു അത്. ദ്രാവക രൂപത്തിൽ തന്നെ മഷി ഉപയോഗിക്കുന്ന ഫൗണ്ടൈൻ പേനകൾക്ക് പകരം മഷി ഒഴുകാത്ത രീതിയിലുള്ള പെട്ടെന്ന് ഈർപ്പം ഇല്ലാതാവുന്ന ഒരു വഴിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് പേനയുടെ അറ്റത്ത് കറങ്ങുന്ന ഒരു ലോഹപ്പന്ത് കൊണ്ട് മഷിയെ തടയുകയും സദാസമയം ഉരുളുന്നതിലൂടെ മഷിയുടെ സാന്നിധ്യം ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് അദ്ദേഹം കണ്ടത്. അങ്ങനെ അത് അദ്ദേഹം പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്തു. 2nd World War തൊട്ടു മുൻപ് 1938 അദ്ദേഹം അതിനുള്ള പേറ്റന്റ് സ്വന്തമാക്കി. പല രാജ്യങ്ങളിലും പേറ്റന്റ് സാധ്യമായെങ്കിലും അമേരിക്കയിലത് സംഭവിച്ചില്ല. അത് നമുക്കൊക്കെ അറിയാവുന്ന റെനോൾഡ്സ് കമ്പനിയുടെ ജനനത്തിനും കാരണമായി. ആ കഥ വഴിയേ പറയാം. 2nd World War യൂറോപ്പിൽ തുടരുന്നത് ജൂതനായ ലാസ്ലോ ബൈറോയ്ക്ക് അപകടമാണെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അർജന്റീനയിലെത്തപ്പെട്ടു. അവിടെ വച്ചാണ് ബോൾ പോയിന്റ് പേനകളുടെ തുടക്കമിട്ടുകൊണ്ട് ബൈറോ എന്ന കമ്പനി ആരംഭിക്കുന്നത്. 1943 ബൈറോയുടെ പേനകൾ 2nd World ബ്രിട്ടന്റെ വ്യോമസേന വ്യാപകമായി ഉപയോഗിച്ചു. ഉയർന്ന ഉയരങ്ങളിൽ മഷിയുടെ ചോർച്ച ഒഴിവാക്കുന്നതിനായിരുന്നു ഈ പേനകൾ ഉപയോഗിച്ചത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പലയിടങ്ങളിലായി വിറ്റുപോയ എത്രയോ പേനകളുടെ കവറിങ്ങുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ചോർച്ചകൾ സംഭവിച്ചു. മിക്ക പേനകളും തിരിച്ചെടുക്കേണ്ടി വന്നു. ഇത് ലാസ്ലോ ബൈറോയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം അങ്ങനെ തന്റെ പേനയുടെ കൈവകാവകാശം പല മേഖലകളിലും പല കമ്പനികൾക്കായി നൽകി. അതിൽ എടുത്തു പറയേണ്ടത് യൂറോപ്പിലേക്ക് നൽകപ്പെട്ടതാണ്. ബാരൻ മാർസൽ എന്നയാളാണ് ഇവിടെ അവകാശമെടുത്തത്. അത് പിന്നീട് ചരിത്രമായി മാറുകയും ചെയ്തു. അദ്ദേഹം ബിക് എന്ന പേരിൽ പേനകൾ പുറത്തിറക്കി. വില കുറഞ്ഞ രീതിയിൽ ഏവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയോ കാലം നിലനിൽക്കുന്ന പേനകൾ അങ്ങനെ വൻതോതിൽ വിറ്റുപോയി. 1950 തുടങ്ങിയ ആ കമ്പനി 3 വർഷം കൊണ്ട് വിറ്റത് 4 കോടിയിലധികം പേനകളാണ്. അമേരിക്കയിൽ പേറ്റന്റ് എടുത്തിരുന്നില്ല എന്നൊരു കാര്യം നേരത്തെ പറയുകയുണ്ടായി.
ബൈറോയുടെ പേനകളുടെ വിപണന സാധ്യത മുന്നിൽ കണ്ട മിൽട്ടൺ റെനോൾഡ്സ് എന്നയാൾ റെനോൾഡ്സ് ഇന്റർനാഷണൽ പെൻ കമ്പനി എന്ന പേരിൽ അമേരിക്കയിൽ പേനകളിറക്കി. വൻ വിജയമായി മാറുകയും ചെയ്തു അത്. ഇരുവരും തമ്മിൽ വൻ കേസുകളും നടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 1950s ഈ കമ്പനികൾക്ക് പേനകളുടെ ഗുണനിലവാരത്തിൽ വൻ വീഴ്ചകളും സംഭവിച്ചു. ഇതേ സമയം മികച്ച പേനകൾ പുറത്തിറക്കിയ ബിഗ് കമ്പനി അവരുടെ സ്വാധീനം ലോകമെങ്ങും വർദ്ധിപ്പിച്ചു. അമേരിക്കയിൽ അവർ രംഗത്തെത്തിയത് നേരത്തെ പറഞ്ഞ ഫൗണ്ടെയ്ൻ പേനകൾക്ക് തുടക്കമിട്ട വാട്ടർമാൻ കമ്പനിയെ വാങ്ങിച്ചുകൊണ്ടാണ്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പേനകൾ നിർമ്മിക്കുന്നത് ബിഗ് കമ്പനിയാണ്. അതിൽ തന്നെ ബിഗ് ക്രിസ്റ്റൽ എന്ന ഈ പേന നാം എല്ലാവരും കണ്ടിട്ടുമുണ്ടാകും. 2006 കണക്കനുസരിച്ച് തന്നെ ലോകത്ത് ഈ പേന 10,000 crore+ വിറ്റുപോയിട്ടുണ്ടെന്നാണ് കണക്ക്. ഇന്നത്തെ കാലത്ത് ബിഗ് കമ്പനി തന്നെയാണ് ലോകത്ത് പേനകളുടെ വിൽപ്പനയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അവരുടെ ലക്ഷക്കണക്കിന് പേനകൾ ഓരോ ദിവസവും വിൽക്കപ്പെടുന്നു. എന്തൊക്കെയാണെങ്കിലും 1938 ലാസ്ലോ ബൈറോ ഉണ്ടാക്കിയെടുത്ത ബോൾ പോയിന്റ് പേനകളാണ് ഈ പേനകളുടെയൊക്കെ അടിസ്ഥാനമായി നിലനിൽക്കുന്നത്. ലാസ്ലോ ബൈറോയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ജന്മദിനം ഇൻവെന്റേഴ്സ് ഡേ ആയി അർജന്റീന ആഘോഷിക്കുന്നു. കൂടാതെ പല രാജ്യങ്ങളിലും ഇന്നും ബോൾ പോയിന്റ് പേനകൾക്ക് ബൈറോ എന്ന പേരുമുണ്ട്. ഇന്ന് ഏതൊരാൾക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ബോൾ പോയിന്റ് പേനകൾ സുലഭമായിരിക്കുന്നു. ലളിതമാണെന്ന് തോന്നുന്ന ഒരു കണ്ടുപിടുത്തം ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു കാര്യമായി മാറാൻ കാരണക്കാരനായ ലാസ്ലോ ബൈറോയോട് ഈ ലോകം എന്നും കടപ്പെട്ടിരിക്കുന്നു.